ഉച്ച വരെ മഴയുടെ ഒരു ലാഞ്ചറും പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുസ്തകം പൂജയ്ക്ക് വെക്കാനായിട്ട് ഒക്കെ റെഡിയാക്കി ഇറങ്ങുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ നല്ല മഴ തുടങ്ങി. അതുവരെ വില്ലാതിരുന്ന മഴ പെട്ടെന്ന് പൊട്ടി വന്ന പോലെ. മഴ പെയ്തിട്ട് അമ്പലത്തിൽ പോകാനാണ് തീരുമാനം. ചില അങ്ങനെ തന്നെ ആവണ്ടേ. ഇപ്പൊ കുട്ടികളുടെ പുസ്തകം പൂജയ്ക്ക് വെക്കാനായിട്ട് പൊതിഞ്ഞ് ഞങ്ങളെ നരസിംഹമൂർത്തിയുടെ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ വരുമ്പോഴും ഇവിടെയും നല്ല മഴനെയാണ്. ഉള്ളില് തൊഴണ നേരത്തൊക്കെ മഴ കൊണ്ടിട്ടാ തൊഴുതേ. ആദ്യമായിട്ടാണ് ഇങ്ങനെ മഴ കൊണ്ടിട്ട് അമ്പലത്തിൽ തൊഴാൻ പറ്റണത്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, അത്രയൊക്കെ മഴ കൊണ്ടിട്ട് പോയി ചെറിയൊരു ജലദോഷം പോലും വന്നില്ല എന്നുള്ളതാണ്. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പൊ ഞങ്ങളെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി തിരിച്ചിറങ്ങണ നേരത്തേക്ക് മഴ ഒന്ന് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും മഴ തുടങ്ങി. വീട്ടിൽ വന്നപ്പോൾ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 6:30 വീട്ടിലെത്തിയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കറണ്ടൊക്കെ വന്നിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് കയറിയത്. അപ്പോൾ സാധാരണ നവരാത്രി ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറ് പതിവുണ്ട്. ഇപ്രാവശ്യം വല്യക്കോട്ടിയുടെ പ്രസവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആ ദിവസങ്ങൾ എന്താണ് ഒന്നും പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. നവരാത്രിയാണ്, അമ്പലത്തിൽ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഫുള്ള് ശ്രദ്ധ അങ്ങോട്ട് പോയി, പ്രസവും കുട്ടികളും. പിന്നെ ഞാനും ഇപ്പം ഇത്തിരി ബിസിയാണ്. പൊതുവേ ഇവളാണെങ്കിൽ എപ്പോഴും കാലിൻ്റെ ഇടയിലാണ്, ഏത് നേരം കിടന്നിട്ട് അവൾക്ക് എപ്പോഴും ഫുഡ് വേണം. പിന്നെ അവളെ കൂടുതൽ കെയർ കൊടുക്കണം, എപ്പോഴും പിന്നാലെ എടുക്കും. അപ്പം ഞാൻ വിചാരിക്കും പ്രസവിച്ച് കഴിഞ്ഞാൽ മനുഷ്യരും ഇതുപോലെ തന്നെയല്ലേ, കൂടുതൽ നമുക്ക് എപ്പോഴും കെയറും പരിചരണം ഒക്കെ വേണ്ട സമയമല്ലേ. നമുക്ക് കിട്ടാത്ത ഒരു കാര്യമാകുമ്പോൾ നമ്മളത് കൊടുക്കാനായിട്ട് ഇത്തിരി കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ എപ്പോഴും അവളുടെ പിന്നാലെ തന്നെ കേട്ടോ. രാവിലെ അരി അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് എന്തോ ഒരു സ്മെല്ല് വന്ന പോലെ തോന്നി കേട്ടോ. അപ്പം ഞാനത് വീണ്ടും ഒന്നുകൂടെ 2 വട്ടം കഴുകിയതിന് ശേഷമാണ് അരച്ചെടുക്കണേ. അപ്പോൾ 2 വട്ടം കഴുകിയപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ല് പോയി. എന്താണെന്നറിയില്ല, അരി പഴുകിയതാണോ എന്താണെന്നറിയില്ല. പക്ഷേ ഫുഡ് കുഴപ്പമൊന്നും, അരി അരച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നന്നായി കഴുകി കഴിഞ്ഞപ്പോൾ ആ സ്മെല്ലൊക്കെ പോയി. അപ്പോൾ പിറ്റേ ദിവസം ഇഡ്ഡലിക്കാണ് അരയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ഇഡ്ഡലിയും ദോശയും മാറി മാറി ഉണ്ടാക്കും. പക്ഷേ പൊതുവേ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് എളുപ്പം. അതാകുമ്പോൾ മുന്നിൽ ഇങ്ങനെ നിൽക്കണ്ടല്ലോ. ഒറ്റതിൽ തന്നെ ഇവിടുത്തെ ഇഡ്ഡലി ചെമ്പിലെ 3 തട്ടുണ്ട്. അപ്പം 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കണത് ഒറ്റ ട്രിപ്പിൽ തന്നെ കഴിയുകയും ചെയ്യും. അധികം നേരം രാവിലെ പോവില്ല. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി വൈകി എണീറ്റാലും നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സുഖമായിട്ട് നടക്കും. ഞാൻ ചില ദിവസങ്ങളിൽ മാത്രമേ ചോറ് ചേർത്ത് അരയ്ക്കാറുള്ളൂ കേട്ടോ. ചില ദിവസങ്ങളിൽ ചോറ് ചേർക്കാറില്ല. എന്നാലും ചോറ് ചേർത്തില്ലെങ്കിലും സ്മൂത്തായിട്ട് വരാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഏട്ടൻ്റെ നിർബന്ധമാണ് ചോറ് ചേർക്കണമെന്ന്. അപ്പം ഏട്ടൻ്റെ ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. വല്യക്കുട്ടിയുടെ പ്രസവം കഴിഞ്ഞതിൻ്റെ അന്നാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അതിന് പിറ്റേ ദിവസമാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും വിഷമമുള്ളൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് ഞാനിങ്ങനെ കുറേ ആലോചിച്ചു വീഡിയോയിൽ പറയണോ. എപ്പോഴും നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ പങ്കുവെക്കുക. വിഷമമുള്ളതും പറയാറുണ്ട്, പക്ഷേ ഇത് എൻ്റെ ലൈഫിലെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞവരും പറഞ്ഞു ഇത് വളരെ റയറായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന്. ശരിക്കും ഒരു ദിവസം മുഴുവൻ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടന്ന് ഫുള്ള് ഞാൻ എന്താ പറയുക, ഫുള്ള് ഇങ്ങനെ ഫ്രീസായി ഇരിക്കുകയായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ. വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് ഇങ്ങനെ വിചാരിച്ചു പറയണോ. അവസാനം പറയാനുള്ള ധൈര്യം ഇപ്പോഴാണ് കിട്ടിയത്. വീഡിയോ എടുക്കാൻ പോലും എനിക്ക് മനസ്സൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ, വല്യക്കുട്ടിയുടെ പ്രസവം കഴിഞ്ഞതിൻ്റെ പിറ്റത്തെ ദിവസം രാവിലെ കുട്ടികളെ സ്കൂളിൽ പോകണാതെ കുന്തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവളിങ്ങനെ എണീറ്റ് നടക്കുമ്പോൾ അവൾ കിടന്നിരുന്ന ആ ട്രേലും അതുപോലെ അവൾ എണീറ്റ് നടക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോയോണ്ടിരിക്കുക. അത് എനിക്കത് ബ്ലഡ് കണ്ടപ്പോൾ, ഞാൻ മുന്നേ നമ്മൾ പൂച്ച പ്രസവം കണ്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്കിതിനെ പറ്റിയിട്ടൊക്കെ അറിവുള്ളൂ. അപ്പം എനിക്കറിയാത്ത കാരണം തന്നെ ഞാൻ 2-3 ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇങ്ങനെ ബ്ലഡ് ഡിസ്ചാർജുണ്ടായിരിക്കും, പ്രസവം കഴിഞ്ഞതല്ലേ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ആണെന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മളും ഇരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛ പോയി സ്കൂളിൽ പോയി. പിന്നെ ഉണ്ണിക്ക് ആർട്സ് ആയിരുന്നു. അപ്പോൾ അവനെ ഉച്ചവരെ അവിടെ പോയി ഇരുന്നാൽ മതി. അവനപ്പോൾ ഏട്ടൻ കൂടെ പോയിണ്ടായിരുന്നു. പിന്നെ ഏട്ടനും ഉണ്ണിയും കൂടി തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ ആൾ നേരത്തെ തന്നെ അവിടുന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു ഏട്ടൻ്റെ കൂടെ. 10:30 ആയപ്പോഴേക്കും ഉണ്ണി വന്നു കേട്ടോ. അപ്പം ഉണ്ണി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് എന്തോ കാര്യം ചെയ്യാനായിട്ട് അങ്ങനെ ഇറങ്ങി. തിരിച്ച് കയറി വരുമ്പം
പള്ളിക്കുട്ടി ഹാളിലിരിക്കുന്നുണ്ട്. ഒരു സുഖമില്ലാത്തൊരു പന്തിയല്ലാത്തൊരു ഇരിപ്പാണ്. അപ്പം ഞാൻ എനിക്ക് സംശയം തോന്നിയ ഇരിപ്പ് കണ്ടിട്ട് അപ്പം പെട്ടെന്ന് നോക്കിയപ്പം അവളൊരു കുട്ടീനും കൂടെ പ്രസവിക്കുകയാണ്. പ്രസവിക്കുക എന്ന് വെച്ചാൽ ഒരു മുക്കാ ഭാഗത്തോളം പുറത്ത് വന്നിട്ടുണ്ട്. ബാക്കി തലയല്ലാത്ത ബാക്കി ഭാഗമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ആകെ പേടിയായി. കാരണം ഒരു പ്രസവം കഴിഞ്ഞിട്ട് പിന്നെയും 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു പ്രസവം, അത് കുട്ടി ഡെഡായിട്ടുള്ളതാണ് വരുന്നത്. അത് വെച്ചാൽ പൂർണ്ണ വളർച്ച എത്താത്ത ഒരു കുട്ടിയാണ്. അപ്പോൾ അത് ഈ ബാക്കി ഇങ്ങോട്ട് പുറത്ത് വരാനായിട്ട് ഇവളൊന്നും ചെയ്യണില്ല, അവൾ തീരെ ചെയ്യണില്ല ഒന്നും. ഇങ്ങനെ കുറച്ച് നേരം അവൾ അതിന് വേണ്ടി പരിശ്രമിച്ചു തോന്നുന്നുണ്ട്. പിന്നെ ഒന്നും പറ്റാതെ ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അവൾ വയ്യാണ്ട് ആയിണ്ടായിരുന്നു ശരിക്കും. രാവിലെ മുതലേ മണ്ണിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. നമ്മൾ ഞാനിങ്ങനെ ഉണ്ണീനെ വിളിച്ചിട്ട് ഉണ്ണി ഞാനും കൂടി പരമാവധി വയറ്റിലൊക്കെ ഇങ്ങനെ തടവി കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വരട്ടെ എന്ന് വെച്ചിട്ട് പരമാവധി ഞങ്ങൾ പറ്റണമൊക്കെ ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ല. അവസാനം ഞാൻ ഒരു ഡോക്ടറെ നമ്പർ ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ പൂച്ചേനായാലും നായനായാലും ഏത് വളർത്തു മൃഗങ്ങളെ ആയാലും നമ്മൾക്ക് വിളിച്ചാൽ പെട്ടെന്ന് വിളിച്ചാൽ ഒരു നമ്പർ വേണം, ഒരു ഡോക്ടറുടെ. മനുഷ്യർക്ക് ഇപ്പോഴും നമുക്ക് ഡോക്ടർമാരെ കാണുന്ന പോലെ തന്നെ വിളിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡോക്ടറുടെ നമ്പർ കയ്യിൽ വേണം. അപ്പം ഇത് ഞാൻ വാവക്കുട്ടനെ ഇത് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, യൂറിൻ ഇൻഫെക്ഷൻ. ആ സമയത്താണ് ഈ ഡോക്ടറിനെ ഒന്ന് പരിചയപ്പെട്ട് ഡോക്ടർ നമ്പർ തന്നെ. കുന്നംകുളത്തുള്ള ഡോക്ടറാണ്, ഫസൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ സംഭവം. പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ തൽക്കാലം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് അവൾ പ്രസവിക്കുന്ന ആ ഒരു ഭാഗത്ത് പുരട്ടിയിട്ട് പതുക്കെ ഒന്നിങ്ങനെ നമ്മളൊന്ന് വലിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടും വന്നില്ലെങ്കിൽ ആശുപത്രിക്ക് പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ നോക്കി നോക്കി വന്നു, പുറത്തെ വന്നു കുട്ടി. നേരത്തെ പറഞ്ഞ പോലെ വളർച്ച എത്താത്ത ഒരു ഇതായിരുന്നു. അങ്ങനെ ഫുള്ള് അന്നത്തെ ദിവസം മുഴുവൻ അത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണണേ. അപ്പോൾ അതങ്ങനെ അതിനെ കുഴിച്ചിട്ട് ഒക്കെ ചെയ്തു, ക്ലീൻ ചെയ്തു. പിന്നെ അവൾ ഫുള്ള് അന്നത്തെ ദിവസം മുഴുവൻ ആ കുട്ടി പോയപ്പോൾ ഇത് അമ്മയ്ക്കായാലും മനുഷ്യന്മാരുടെ അതേ അവസ്ഥ തന്നെയല്ല ഇവരുടെയും. ആ കുട്ടി പോയതിൻ്റെ തന്നെ ഫുള്ള് അവൾക്ക് ഒരു ഓളം തട്ടിയ പോലെയായിരുന്നു കേട്ടോ. ഈ കുട്ടികളെ എടുത്തിട്ട് കട്ടിൻ്റെ അടിയിൽ കൊണ്ടു വയ്ക്കുക, അങ്ങനെ എന്തൊക്കെയോ ചെയ്യായിരുന്നു കേട്ടോ. കുട്ടികളെ എടുത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിടുകയൊക്കെ ചെയ്യുക, ഒളിപ്പിച്ച് വയ്ക്കുക കുട്ടികളെ തന്നെ. ഇനി ബാക്കിയുള്ളവർക്കൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഭയങ്കര സങ്കടമായി. എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കുഞ്ഞു വിഷമങ്ങൾ പറ്റാത്ത ആളാണ് എനിക്ക് കേട്ടോ. സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്ന് വെച്ചാൽ ഉള്ളു മനസ്സ് ഒരു പാവ മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുള്ള് അന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ മനസ്സിൽ വരികയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതാണ് അന്നത്തെ ആ വീഡിയോ ഇട്ടിട്ട് വീഡിയോ രാത്രി ഷെഡ്യൂൾ ചെയ്ത് വെച്ചത്. ആ വീഡിയോൻ്റെ കമൻസ് ഒന്നും ഞാനന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് എല്ലാവരും സന്തോഷമായിട്ട് പ്രസവിച്ചിട്ടുള്ള ആ വീഡിയോ ഇട്ടിട്ടുള്ള സമയത്ത് ഇവിടെ ഞങ്ങളാകെ അത്രയൊരവസ്ഥയിലാണ് ഇവിടെ ഇരുന്നിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാക്കിയുള്ള കുട്ടികളെ പാല് കുടിപ്പിക്കാനൊക്കെ സഹായിക്കണം, കണ്ണ് വരണവരെ കണ്ണ് തുറക്കണവരെ പാല് കുടിക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഡോക്ടറിന് ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ പാല് വെള്ളം മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് പാല് ഇത്തിരി കൊടുക്കാൻ പറഞ്ഞു അപ്പോട്ടാ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, റയർ കേസാണ് തോന്നുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല, എല്ലാവരും ഇത് ഇങ്ങനെ പറയുന്നതല്ലാണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വാവക്കുട്ടിനെ മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അവർക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു അവരുടെ അനുഭവത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അതിന് മുന്നേ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് എന്തായാലും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചിട്ടേ തീരണ്ടേ. എന്തായാലും ബാക്കിയുള്ള കുട്ടികളും അമ്മയും ഒക്കെ ആയിട്ട് ഇരിക്കണം. അവർ ഇപ്പോൾ ഒരു ദിവസം മാത്രമേ അവൾക്കിങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിറ്റേ ദിവസമായപ്പോഴും അത് പോയി തോന്നുന്നുണ്ട് ഉള്ളിന്ന്. മറന്നിട്ടുണ്ടാവുമോ എന്നറിയില്ല, എന്നാലും ഉള്ളിന്ന് പോയി തോന്നുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ആൾ ശരിയായി. ആ ട്രയൽ തന്നെയാണ് ഇപ്പോഴും അമ്മയും മക്കളും കിടക്കുന്നത്. അമ്പലത്തിൽ പോയി വന്നിട്ട് കറണ്ട് വന്നു എന്ന് പറഞ്ഞില്ല. പരമാവ് കരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് അവിലെടുത്ത് വിളയിച്ചു കേട്ടോ. മധുരമുള്ളത് എന്തെങ്കിലും നവരാത്രി സമയത്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്.
അപ്പൊ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായില്ലല്ലോ. പായസം വെക്കാന്ന് വിചാരിച്ചത്, പായസം വെക്കാനായിട്ട് നോക്കിയപ്പോ തേങ്ങ പൊളിച്ചതില്ല. പിന്നെ ഏട്ടൻ ആ ഒരു 7-7 ആയപ്പോ തന്നെ നല്ല ഉറക്കം തുടങ്ങി. തേങ്ങ പൊളിക്കണമെങ്കിൽ ഏട്ടനാണ് ഇവിടെ തേങ്ങ, ഏട്ടനോ അല്ലെങ്കിൽ ഉണ്ണിയാണ് തേങ്ങ പൊളിച്ചതരാറ്. പിരിട്ടായതുകൊണ്ട് പിന്നെ ഉണ്ണിനെ ഞാൻ പറഞ്ഞയച്ചില്ല. ഏട്ടൻ നല്ല ഉറക്കുവാണ്. അപ്പൊ പിന്നെ സാമ്പാർ വെക്കുന്ന, രാത്രിക്ക് സാമ്പാർ വെക്കണമായിരുന്നു. പിറ്റേ ദിവസത്തേക്ക് ഇഡ്ഡലിയാണല്ലോ, അപ്പം സാമ്പാർ വെക്കണമായിരുന്നു. അപ്പം അതിനുള്ള തേങ്ങ മാത്രമേ ഉള്ളൂ, പായസത്തേക്ക് പിടിയാനായിട്ടില്ല. അപ്പോൾ പിന്നെ അവൽ വിളയിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ അതാക്കി കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തു. ഒരു തരിയെ ഞാൻ കഴിച്ചു നോക്കിയുള്ളൂ. എനിക്ക് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ അവർക്കും അതേപോലെ തന്നെ ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ കൊടുത്തതിന് ശേഷം വേഗം സാമ്പാറിനുള്ള പരിപാടി തുടങ്ങി. സാമ്പാറും പിന്നെ പച്ചക്കറി അധികമൊന്നും ഉണ്ടായിരുന്നില്ല, ഇല്ല വെച്ചിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കി. എനിക്ക് പിന്നെ എല്ലാ പച്ചക്കറികളും വേണം എന്ന് നിർബന്ധമില്ല കേട്ടോ. കയ്പയ്ക്കയും വെണ്ടക്കായും മുരിങ്ങക്കായും മെയിനായിട്ട് കിട്ടിയാൽ മതി. തക്കാളി അത്രയേ, അത് മതി എനിക്ക് സാമ്പാറേക്ക്. വേറെ ഒന്നും അധികം കുറേ പച്ചക്കറികൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സാമ്പാറിൻ്റെ രുചി വേറെ രുചിയായിട്ട് വരണമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കണ രുചി മാറിയിട്ട് വേറെ ആയി വരും. പിന്നെ ഉരുളക്കിഴങ്ങ്, ഇപ്പം വല്യക്കുട്ടിക്ക് ഫിഷും ചിക്കനും ഒക്കെ വേവിച്ചിട്ട് എന്നും ഇപ്പം അതുതന്നെയാണ് പരിപാടി. അപ്പോൾ അവൾക്ക് എന്താ പറയുക, പ്രസവിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ചിക്കൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉരുളക്കിഴങ്ങ് വേവിച്ച് വേവിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് എടുക്കാൻ ഇവിടെ ഉരുളക്കിഴങ്ങില്ല, ഒക്കെ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കിട്ടില്ല സാമ്പാറൊക്കെ കേട്ടോ. അപ്പം അതൊക്കെയാണ് രാത്രിയിലത്തെ പരിപാടി. വളരെ എന്താ പറയുക, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മഴയും കാര്യങ്ങളും കാരണം അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചത്, മഴയും കാര്യങ്ങളൊക്കെ കാരണം അതും മുടങ്ങി. ആകെ ഒരു എന്താ പറയുക, ശൂന്യമായ ഒരു പ്രതീതി കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ നവരാത്രി സമയത്ത് പൊന്നും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഫുൾ ആക്റ്റീവായിരുന്നു. വീട്ടിൽ അമ്പലത്തിൽ പോലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരലും ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ പൂച്ച കുട്ടികളുണ്ടെങ്കിലൊക്കെ അവർ എണീച്ച് നടക്കാനും അങ്ങനത്തെ കളിക്കാനും ഒന്നും ആയിട്ടില്ലല്ലോ. അവർ ഫുൾ ടൈം ഉറക്കം പാലുകുടി, ഉറക്കം പാലുകുടി ഇതന്നെയാണ്. കിടന്നിടത്ത് കിടന്നിട്ടുള്ള പരിപാടി ഇല്ലല്ലോ. എന്നാലും ഞാൻ കുറേ ടൈം അവരുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ എന്താ പറയുക, നമുക്ക് നേരം പോണത് അറിയില്ല, നമുക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളും വരില്ല ഇവരുടെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ. ഏറ്റവും നല്ല പെറ്റ് എന്ന് പറയുന്നത് പൂച്ചയാണ്. നമുക്ക് ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് അവരെ അവരുടെ ആ ഒരു കളിയും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആ ശ്രദ്ധ മാറി കിട്ടും. ഇന്ന് രാവിലെ ശരിക്കും വലിയൊരു സംഭവം ഉണ്ടായിട്ടാണ്. രണ്ട് ദിവസം ഞാൻ പറഞ്ഞില്ല, രണ്ട് കാര്യങ്ങളുണ്ടായി. ആദ്യത്തെ കാര്യം ഈ വല്യക്കുട്ടിയുടെ വിഷയം. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ശരിക്കും ഞാൻ എന്താ പറയുക, നമുക്ക് ചില സമയത്ത് ദൈവഗുരുത്തം എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമുക്ക് നേരായിട്ടില്ല എന്നൊക്കെ പറയില്ലേ, അതേമാതിരിത്തെ ഒരു സംഭവമുണ്ട്. ഏട്ടൻ ഒപ്പിച്ചിട്ടുള്ള ഒരു പണി കാരണം ജീവൻ പോകേണ്ട ഒരവസ്ഥ വരെ ഇന്ന് ഉണ്ടായി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൈവഗുരുത്തം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇപ്പം സംസാരിക്കാനായിട്ട് ജീവനോടിരിക്കണം. ഏട്ടൻ വലിയൊരു അബദ്ധം ഒപ്പിച്ചിട്ട് രാവിലെ പോയിട്ട് ഒന്ന് രാവിലെ ഏട്ടൻ കാപ്പിയോ ചായയോ എന്തോ ഉണ്ടാക്കിയിട്ട് ഈ സ്റ്റൗവ്, നമ്മുടെ പുതിയ ഗ്യാസ് സ്റ്റൗവ് വന്നതിന് ശേഷം ഇത് നോർമലായിട്ട് ബർണർ തിരിക്കണ ആ സൈഡിക്കല്ല ഇത് തിരിക്കുക, ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ടാണ് ഇത് ഓണാക്കണേ. അപ്പോൾ ഏട്ടന് അതിപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഗ്യാസ് ഏട്ടൻ ഓണാക്കിയിട്ട് ഓഫാക്കാൻ ഈ ബർണർ എന്താ പറയുക, ഈ സാധനം സ്വിച്ച് ഓഫാക്കാൻ പറ്റാണ്ട് ഏട്ടൻ കുറ്റി ഓഫാക്കിയിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഓഫാക്കാണ്ട് കുറ്റി ഓഫാക്കി വെച്ചിട്ട് പോയി. ഞാൻ അത് എന്നാ എന്നോട് പറയുക, എനിക്ക് സ്റ്റൗ ഓഫാക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ചെയ്തില്ല. അങ്ങനെ ഏട്ടൻ കാറ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാനായിട്ട് ഏട്ടൻ പോയി. ഒരു 9:30 ആയപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്ന് കുറ്റി ഓണാക്കി. അത് കഴിഞ്ഞിട്ട് ഈ ഓണ ഏട്ടൻ ഓണാക്കി വെച്ചിട്ടുള്ള സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടാണ് മൂപ്പര് പോയേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ സ്റ്റൗ ഓണായിട്ടാണോ ഇരിക്കുന്നതെന്നുള്ളത് നമുക്ക് ശ്രദ്ധ, കണ്ണിൽ ശ്രദ്ധ വരില്ലല്ലോ. ഞാൻ അപ്പുറത്ത് ചോറ് വെച്ചു. ആ നേരത്തൊക്കെ ഈ ഗ്യാസ് ഇങ്ങനെ പോയോണ്ടിരിക്കുക, എനിക്ക് അടുക്കളയിൽ ഫുള്ള് ഗ്യാസിൻ്റെ മണം. അപ്പം ഞാനിത് എവിടുന്ന ഇത് പോണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഓണാക്കി, ഞാൻ കത്തിച്ച കുറ്റി ഞാൻ കത്തിച്ച ഭാഗം ഞാൻ ഓഫാക്കി. അത് കഴിഞ്ഞിട്ടും ഈ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജനാല തുറന്നിട്ടു, ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ജനാല തുറന്നിട്ടു. കുറ്റി ഓഫാക്കി, കുറ്റി ഓഫാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്മെല്ലൊന്നും കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കുറ്റി ഓണാക്കി എനിക്ക് കുക്ക് ചെയ്യാനായിട്ട്. വീണ്ടും ഇതേപോലെ തന്നെ ഈ സ്മെല്ല് ഇങ്ങനെ ഫുള്ള്. അത് കഴിഞ്ഞ് അപ്പോഴും എനിക്കറിയില്ലല്ലോ ഇത് അപ്പുറത്ത് ബർണർ തുറന്നിട്ട് ഇട്ടിട്ടാണ് ഈ പോയിക്കണേന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ പാത്രം ഉണ്ടല്ലോ ഈ ചീനച്ചട്ടി, ഇത് കഴുകിയിട്ട് ഇത് ചൂട് ആക്കിയിട്ടല്ലേ നമ്മൾ എടുത്ത് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഓപ്പോസിറ്റ് സൈഡിൽ ഇത് ഓണാക്കിയ ഉടനെ ഏട്ടൻ ഓണാക്കി വെച്ചിട്ടുള്ള ആ ബർണറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫ്ലെയിം ആവുന്നു ഒരു ശബ്ദത്തോടു കൂടിയിട്ട്.
അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് തുറന്നിട്ടാണല്ലോ ഇരുന്നേനേന്ന്. അപ്പം ഞാൻ വേഗം കുറ്റി ഓഫാക്കി, എല്ലാം ഗ്യാസും സ്റ്റൗവിൻ്റെ മുകളിൽ തുറന്ന് വെച്ചിരുന്ന എല്ലാതും ഓഫാക്കി. അത് കഴിഞ്ഞ് ജനാലയും വാതിലൊക്കെ തുറന്നിട്ടു, ആ സ്മെല്ലൊക്കെ നന്നായിട്ട് പോണ വരെ തുറന്നിട്ടു. അത് എന്നെ ഏട്ടനോട് വിളിച്ച് ചോദിച്ചു കേട്ടോ, അത് എന്ത് പണി ഒപ്പിച്ചിട്ട് പോയി എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്താണോ ചോദിച്ചു ഞാൻ. അപ്പോഴും ആ ചെയ്ത കാര്യത്തിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കാണ്ട് ഒപ്പര് പറയുക മിണ്ടാണ്ടിരിക്കും, ഇനിയിപ്പം അത് പറഞ്ഞിട്ട് വലിയ കാര്യമാക്കണ്ട. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ട് എന്ത് വർത്താനേ പറയണേ. എന്നപ്പോൾ നമ്മളിപ്പോൾ ഒരു അശ്രദ്ധയിൽ നമ്മൾ അവിടെ നമ്മൾ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു പോയ ആൾക്കാരെന്താ പറയുക, ആർക്കെങ്കിലും അറിയാതെ സംഭവം ആത്മഹത്യ ഇതാണെന്ന് പറയും. അപ്പോൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ കണ്ണില്ലയോ, ഇൻസ്റ്റാഗ്രാമിലുള്ളവരൊക്കെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഉടനടി ആത്മഹത്യയാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെയല്ലേ പറയുക. ഇതുപോലെ ആരെങ്കിലും അബദ്ധം ചെയ്ത് വെച്ചിട്ട് മരിച്ചതാണെന്ന് പറയുമോ. അങ്ങനെ ഫുള്ള് ട്രാജഡി അടിച്ചിട്ടായിരുന്നു ഇന്നത്തെ ദിവസവും അതിൻ്റെ തലേ ദിവസവും ഒക്കെ. അപ്പോൾ അത്രയുള്ള വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം, ടാറ്റ.